കേരളത്തിലെ ആനപ്രേമികളുടെ ഗജരാജ പെരുമാൾ എന്നു പേരെടുത്ത കോട്ടയംകാരുടെ സ്വന്തം പാമ്പാടി രാജൻ, സഹ്യന്റെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന കോടനാടിൻ്റെ ആനക്കളരിയിൽ ചട്ടങ്ങൾ പഠിച്ചു മിടുക്കനായ രാജനെ 1977 പാമ്പാടി സ്വദേശി ബേബിച്ചായൻ കോട്ടയത്തേക്ക് കൊണ്ടുവന്നത്. അന്ന് രാജന് 3 വയസ്സായിരുന്നു പ്രായം. കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജവീരന്മാരിൽ പ്രമുഖനായ രാജൻ ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായത് പെട്ടെന്നായിരുന്നു. മകനെപ്പോലെ ഓമനിച്ചു വളർത്തിയ ബേബിച്ചായൻ്റെ വിയോഗം രാജനെ വല്ലാതെ ഉലച്ചു. അദ്ദേഹത്തിന് അന്തിമ ഉപചാരമർപ്പിക്കുന്ന രാജൻ്റെ ചിത്രം ഇന്നും മറക്കാനാവില്ല. 2013 ആഗസ്റ്റ് 10 ക്യാബിനറ്റ് ചാനലിൽ റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയിലേക്ക്. പാമ്പാടി രാജനും സുന്ദരനും തങ്ങളുടെ പ്രിയപ്പെട്ട ഉടമയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ശനിയാഴ്ച രാവിലെ 9:30 പന്തലിന് തെക്കുവശത്ത് പ്രത്യേകം സജ്ജീകരണമൊരുക്കി. തുടർന്ന് രാജനെയും സുന്ദരനെയും അടുത്ത പുരയിടത്തിൽ നിന്ന് മൃതദേഹത്തിന് അരികിലേക്ക് ആനയിച്ചു. മൃതദേഹം കണ്ട ഉടൻ രാജൻ തുമ്പിക്കൈ നീട്ടി പ്രിയപ്പെട്ട പപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. 3 വയസ്സുമുതൽ സംരക്ഷിച്ച പിതാവിനോടുള്ള യാത്ര പറച്ചിലായിരുന്നു അത്. രാജൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് കാഴ്ചക്കാരെയും വികാരഭരിതരാക്കി. രാജൻ്റെ അനുജൻ സുന്ദരൻ തുമ്പിക്കൈ ചുരുട്ടി പപ്പയ്ക്ക് വിള ചൊല്ലി. 5 മിനിറ്റോളം ആനകൾ മൃതദേഹത്തിനരികിൽ നിലകൊണ്ടു. തുടർന്ന് മൃതദേഹം സംസ്കരിക്കാനായി എടുത്തു. ബേബിയുടെ മരണവാർത്ത അറിഞ്ഞതുമുതൽ രാജൻ വെള്ളവും തീറ്റയും ഉപേക്ഷിച്ച് ദുഃഖത്തിലായിരുന്നുവെന്ന് ബേബിയുടെ അനുജൻ ഡായി പറഞ്ഞു. നടൻ ജയറാം ഒരിക്കൽ തുക എഴുതാത്ത ചെക്ക് നൽകി പാമ്പാടി രാജനെ ആവശ്യപ്പെട്ടപ്പോൾ ഇളയ മകനെ നൽകിയാലും രാജനെ വിൽക്കില്ലെന്നായിരുന്നു ബേബിയുടെ പ്രതികരണമെന്ന് അയൽവാസി ഓർക്കുന്നു. ജയറാം ചോദിച്ചു, ഈ ആനയിച്ചാൽ ചെക്ക് ലീവ് എടുത്ത് തന്നു, എത്ര രൂപ തരാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, സാറെ കൊടുക്കുകയില്ല. എന്നാ പിന്നെ ഇളയവൻ കൊച്ചുവല്ലേ, കൊച്ചുവനെ ആനയെ കൊടുക്കുകയെന്ന് പറഞ്ഞു. ഉടമകളുടെയും പാപ്പാന്മാരുടെയും പീഡനം മൂലം ആനകൾ ഇടയുന്നത് വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് രാജനും ഉടമ ബേബിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് പ്രസക്തിയേറുന്നത്. ക്യാമറാമാൻ അഭിലാഷിനൊപ്പം പ്രദീപ് പാമ്പാടി.